മലയാളക്കരയുടെ നഷ്ടസൗഭാഗ്യ സ്മൃതികളുറങ്ങുന്ന നാഞ്ചിനാട്, സാഗരത്രയങ്ങളുടെ കൈകൊട്ടിക്കളി ഉയരുന്ന കന്യാകുമാരി, ഇന്ന് തമിഴ്നാട് സംസ്ഥാനത്തിലുൾപ്പെടുന്ന കന്യാകുമാരി ജില്ലയിലെ കൽക്കുളം വിളവൻകോട് താലൂക്കുകളിലായി വ്യാപിച്ചു കിടക്കുന്ന 12 ശിവാലയങ്ങളിലാണ് ശിവരാത്രിയോടനുബന്ധിച്ച് ശിവാലയ ഓട്ടം എന്ന വ്യതിരിക്തമായ ആചാരാനുഷ്ഠാനങ്ങൾ അരങ്ങേറുന്നത്. ശതാബ്ദങ്ങളുടെ ചരിത്രപഴമയും യുഗാന്തരങ്ങളുടെ ഐതിഹ്യ പെരുമയുമുള്ള ഈ പുണ്യസ്ഥലികളിലൂടെ നമുക്കും ആരംഭിക്കാം. ഒരു ഇത് തിരുമല മഹാദേവ ക്ഷേത്രം. തിരുവനന്തപുരം നാഗർകോവിൽ റൂട്ടിൽ മാർത്താണ്ഡത്തിന് സമീപം വെട്ടുപന്നി ജംഗ്ഷനിൽ നിന്നും 7 കിലോമീറ്റർ വലത്തോട്ട് മാറി മുഞ്ചിറയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിലാണ് ശിവാലയ ഓട്ടത്തിന് നാന്ദി കുറിക്കപ്പെടുന്നത്. ഇതാന്വേഷണത്തിന് പുറപ്പെട്ട ശ്രീരാമൻ ആദ്യം ചിറകെട്ടാൻ ഉദ്ദേശിച്ചിരുന്ന സ്ഥലം എന്ന നിലയ്ക്കാണ് മുഞ്ചിറ എന്ന നാമം ഈ സ്ഥലത്തിന് ലഭിച്ചത് എന്നാണ് ഐതിഹ്യം. രാജരാജ ചോഴനാൽ പണികഴിപ്പിക്കപ്പെടുകയും രാജേന്ദ്ര ചോഴനാൽ പുനരുദ്ധരിക്കപ്പെടുകയും ചെയ്ത ക്ഷേത്രമാണിതെന്ന് ചരിത്രം സൂചിപ്പിക്കുന്നു. സന്താനഭാഗ്യമില്ലാതിരുന്ന ഉദയനും ഉദച്ചിയും ഈ സന്നിധിയിൽ ഭജനമിരുന്ന് നേടിയ സന്താനമാണ് പ്രസിദ്ധനായ തിരുമല നായ്ക്കൻ എന്ന മധുര രാജാവ്. 12 ശിവാലയങ്ങളിലും വച്ച് വലിപ്പമേറിയ ശിവലിംഗ പ്രതിഷ്ഠയാണിവിടെ. ഈ ശിവലിംഗം രുദ്രാക്ഷത്താൽ പൊതിഞ്ഞിരിക്കുന്നു. ശൈവ വൈഷ്ണവ സ്പർദ്ധയെ ഉന്മൂലനം ചെയ്യുന്നതിനു വേണ്ടി രൂപപ്പെടുത്തിയ ചടങ്ങാണ് ശിവാലയ ഓട്ടം എന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ ഈ ശിവാലയത്തിൽ കാണാം. ഇവിടെ കൊടിമരത്തോടുകൂടിയ കൃഷ്ണക്ഷേത്രം തുല്യ പ്രാധാന്യത്തോടെ കാണാം. തിരുനടയിൽ നിന്നും അല്പം ഇടത്തോട്ട് മാറിയിരിക്കുന്ന നന്ദിയെ സംബന്ധിച്ചും ചില ഐതിഹ്യങ്ങളുണ്ട്. ക്ഷേത്ര ദർശനത്തിനെത്തിയ ഹനുമാന്റെ ദർശന സൗകര്യത്തിനായി നന്ദി ഒതുങ്ങിമാറി എന്നതാണ് അതിൽ പ്രബലം. പ്രാചീനതയുടെ ഗാംഭീര്യവും ഗ്രാമീണതയുടെ ലാളിത്യവും ഒന്നു ചേർന്ന തിക്കുറിശി മഹാദേവ ക്ഷേത്രം മാർത്താണ്ഡത്ത് നിന്നും വടക്ക് കിഴക്ക് മാറി 9 കിലോമീറ്റർ ദൂരത്ത് സ്ഥിതി ചെയ്യുന്നു ഈ രണ്ടാമത്തെ ശിവാലയം. ജലസമൃദ്ധമായ താമ്രപർണി നദിയുടെ വടക്കേ കരയിലാണ് ഈ ക്ഷേത്രം. അതിപ്രാചീനമായ ഈ ക്ഷേത്രം തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് പുനരുദ്ധരിച്ചതായി ചരിത്രരേഖകളിൽ കാണാം. കൊടിമരമില്ലാത്ത ഈ ക്ഷേത്രത്തിൽ ധനുമാസത്തിലെ തിരുവാതിരയോടനുബന്ധിച്ച് നടക്കുന്ന 10 ദിവസത്തെ ഉത്സവത്തിന് വേണ്ടി താലിക കൊടിമരം നാട്ടി കൊടിയുയർത്തുകയാണ് പതിവ്. വളരെ കാലം നന്ദി പ്രതിഷ്ഠയില്ലാതിരുന്ന ഈ ക്ഷേത്രത്തിൽ സമീപകാലത്ത് നന്ദി പ്രതിഷ്ഠ സ്ഥാപിക്കുകയുണ്ടായി. ഇത്രയും കാലം നന്ദി പ്രതിഷ്ഠയില്ലാതിരുന്നതിനും ചില ഐതിഹ്യങ്ങളുണ്ട്. സമീപത്തെ കൃഷിഭൂമികളിൽ നാശം വിതച്ചുകൊണ്ട് മേഞ്ഞു നടന്നിരുന്ന നന്ദിയെ രാജാവിൻ്റെ ആജ്ഞപ്രകാരം കിണറ്റിലിട്ടു എന്നും അങ്ങനെയാണ് ഇവിടത്തെ നന്ദി പ്രതിഷ്ഠ നഷ്ടമായതെന്നുമാണ് വിശ്വാസം. എന്തായാലും ശാന്തത തേടിയെത്തുന്ന മനസ്സുകൾക്ക് അത് ആവോളം പകരാൻ ഈ ക്ഷേത്ര സന്നിധിക്കും ഇവിടത്തെ പ്രകൃതിക്കും കഴിയും തീർച്ച. വളരെ പുരാതനമായ ഒരു ശംഖുവിലാണ് ഇത്. ശിവരാത്രി വാട്ടത്തിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട അമ്പലമാണ് ചിക്കുറിശി മഹാദേവ ക്ഷേത്രം എന്നാണ് ഇന്ന്. ചിക്കുറിശി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചിക്കുറിശി നായതാണ്, ദിഗ്ഋഷി എന്നാണ് യഥാർത്ഥം ഇതിൻ്റെ പേര്, ഈ അമ്പലത്തിൻ്റെ പേര് ചിക്കുറിശി മഹാദേവ്. പിന്നെ ഇവിടെ പണ്ട് നന്ദി ഇല്ലായിരുന്നു. 300 കൊല്ലത്തിന് മുമ്പേ നന്ദി ഉണ്ടായിരുന്നു. അത് ഏതോ കാരണവശാൽ അതിനെ പ്രതിഷ്ഠ മാറ്റിയതാണ്. ഇപ്പോൾ വീണ്ടും ഭഗവാനെ ദേവപ്രശ്നം വെച്ചപ്പോൾ നന്ദി വേണമെന്ന് പറഞ്ഞ് നന്ദി പ്രതിഷ്ഠ വന്നു. അതുപോലെ ദേവി സാന്നിധ്യം ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ദേവി ക്ഷേത്രം കൂടെ പണിതിരിക്കുകയാണ്. ഇവിടുത്തെ തണ്ണനല്ലൊരു തന്ത്രിയുടെ അവർക്ക് പണ്ടത്തെ മഹാരാജാക്കന്മാർ കെട്ടിക്കൊടുത്ത അമ്പലമാണ്, അവരുടെ മേൽനോട്ടത്തിലാണ് ഇരുന്നത്. അപ്പോൾ ഇപ്പം അതിനെ നടത്തിക്കൊണ്ട് പോകാനുള്ള ഇതില്ലാത്തതുകൊണ്ട് അവരിങ്ങനെ ബോർഡിലേക്ക് വിട്ടുകൊടുത്തതാണ്. HRC എന്ന് പറയും, അവരുടെ ഇതിലാണ് ഇപ്പോൾ നടക്കുന്നത്. ഇവിടെ ശിവൻ തപസ്സിരിക്കുന്നതെന്നാണ് എത്തിയ ഭഗവാൻ തപസ്സിലിരിക്കുകയാണ് എന്നാണ് അറിയപ്പെടുന്നത്. രണ്ടാമത്തെ ശിവാലയമായ തിക്കുറിശിയിലെ ദർശനം കഴിഞ്ഞാൽ ഭക്തർ എത്തിച്ചേരുന്നത് തൃപ്പരപ്പിലാണ്. പ്രാചീനകാലത്ത്
ശ്രീ വിശാലപുരം എന്ന് പുകൾകൊണ്ട ഈ പുണ്യസ്ഥലത്താണ് തൃപ്പരപ്പ് മഹാദേവ ക്ഷേത്രം എന്ന മൂന്നാം ശിവാലയം. തിക്കുറിശിയിൽ നിന്നും അരുമന കളിയൽ വഴി 14 കിലോമീറ്റർ സഞ്ചരിച്ചാൽ തൃപ്പരപ്പിലെത്താം. 12 ശിവാലയങ്ങളിൽ പടിഞ്ഞാറ് ദർശനമായിട്ടുള്ളത് ഈ ശിവാലയം മാത്രമാണ്. ദക്ഷയാഗത്തിൽ പങ്കെടുത്ത് അപമാനിതയായി ദേവി ദേഹത്യാഗം ചെയ്തതറിഞ്ഞ് രോക്ഷാകുലനായ ശിവൻ കാളിയെയും വീരഭദ്രനെയും സൃഷ്ടിച്ച് ദക്ഷന്റെ ശിരസറുത്തു. യാഗഭംഗാനന്തരം ഒടുങ്ങാത്ത കോപവുമായി നിലകൊള്ളുന്ന സങ്കല്പത്തിലാണ് ഇവിടെ ശിവപ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിലെ വിശേഷ പൂജകളിൽ രാജാവ് നേരിട്ട് പങ്കെടുത്തിരുന്നതായി സൂചനകളുണ്ട്. ഒരിക്കലും വറ്റാത്ത കോതയാറും അതിലെ വെള്ളച്ചാട്ടവും ചേർന്ന് ഈ പ്രദേശത്തെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാക്കി മാറ്റുന്നു. തിരുനന്ദിക്കര ശ്രീ നന്ദികേശ്വര ക്ഷേത്രം എന്ന നാലാം ശിവാലയം തൃപ്പരപ്പിൽ നിന്നും കുലശേഖരം കോൺവെന്റ് ജംഗ്ഷനിലെത്തി ഇടത്തേക്ക് 2 കിലോമീറ്റർ സഞ്ചരിച്ചാൽ അതിപുരാതനമായ ഈ പുണ്യസങ്കേതത്തിലെത്താം. 12 ശിവാലയങ്ങളിൽ തികച്ചും കേരളീയ വാസ്തുശാസ്ത്ര രീതിയിൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രം ഇതുമാത്രമാണ്. തിരുനിറം കൊണ്ട മേലപ്പള്ളിയിൽ വീരനന്ദിയടികൾ കന്യാകുമാരി ജില്ലയിലെ തിരുചാരണത്തെയിൽ ക്ഷേത്രം പണിയിച്ചതായി പുരാരേഖകളിൽ കാണുന്നത് ഈ ക്ഷേത്ര നിർമ്മിതിയിലേക്ക് വിരൽ ചൂണ്ടുന്നു. ക്ഷേത്രത്തിന് സമീപം കാണുന്ന മലയും അതിലെ ശിവലിംഗ പ്രതിഷ്ഠയോടുകൂടിയ ഗുഹാക്ഷേത്രവും പുരാവസ്തു വകുപ്പിന്റെ നിയന്ത്രണത്തിലാണ്. ശിവരാത്രിയോടനുബന്ധിച്ച് നടക്കുന്ന 10 ദിവസത്തെ ഉത്സവമാണ് ഇവിടെ പ്രധാനം. സ്ഥിരമായി കൊടിമരമില്ലാത്ത ഈ ക്ഷേത്രത്തിൽ ഉത്സവത്തിനായി നാട്ടുന്ന കൊടിമരത്തിൽ കൊടിയേറ്റുന്നത് ശിവാലയ ഓട്ടത്തിലെ ആദ്യ ഭക്തൻ ക്ഷേത്രനടയിലെത്തുമ്പോഴാണ്. ശിവാലയ ഓട്ടത്തിലെ 5-ാമത്തെ ശിവാലയം പൊന്മന തിമ്പിലേശ്വരം മഹാദേവ ക്ഷേത്രമാണ്. കുലശേഖരത്തു നിന്നും ചുരുളോട് പാതയിൽ 5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടെ എത്താം. തിമ്പിലാധിപൻ എന്ന ഇടയബാലൻ പുല്ലു ചെത്തുന്നതിനിടയിൽ കണ്ടെത്തിയ ശിവലിംഗമായതിനാലാണ് ഇവിടത്തെ മഹാദേവന് തിമ്പിലാൻകുടി മഹാദേവൻ എന്ന പേര് വന്നത് എന്നാണ് ഐതിഹ്യം. ചോളരാജാക്കന്മാരും പാണ്ഡ്യരാജാക്കന്മാരും ഈ ക്ഷേത്രത്തെ പുനരുദ്ധരിച്ചതായി ചരിത്രരേഖകൾ പറയുന്നു. താമ്രപർണിയുടെ ഇടത്തെ തീരത്ത് തികച്ചും ഗ്രാമീണമായ പശ്ചാത്തലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിലെ ശില്പവിദ്യകൾ ഇതിന്റെ പഴമയിലേക്ക് വിരൽ ചൂണ്ടുന്നു. തൃപ്പന്നിപ്പാകം ശിവാലയ ഓട്ടത്തിലെ 6-ാമത് പുണ്യസങ്കേതമാണ് തൃപ്പന്നിപ്പാകം. പൊന്മന നിന്നും 11 കിലോമീറ്റർ സഞ്ചരിച്ച് മുട്ടക്കാടെത്തിയാൽ 1 കിലോമീറ്റർ വടക്കുമാറി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിലേക്കുള്ള വഴിയായി. മൂക്കുന്നിമലയുടെ അടിവശത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ശിവാലയത്തിലെ മൂർത്തിസങ്കല്പം കിരാതമൂർത്തിയാണ്. കിരാതവേഷത്തിലെത്തി പന്നിയുടെ രൂപത്തിലുള്ള മൂകാസുരനെ വധിക്കുകയും അർജുനന്റെ അഹങ്കാരമകറ്റി പാശുപതാസ്ത്രം സമ്മാനിക്കുകയും ചെയ്ത ദേവന്റെ സാന്നിധ്യമാണ് ഈ ക്ഷേത്രത്തെ ചൈതന്യവത്താക്കുന്നത്. ഈ ഐതിഹ്യം തന്നെയാണ് ഈ പ്രദേശത്തിന് പന്നിപ്പാകം എന്ന പേര് സമ്മാനിച്ചതും. കന്യാകുമാരി ജില്ലയിലെ ഏറ്റവും വലിയ കാലഭൈരവ പ്രതിഷ്ഠയാണ് ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത. കൽക്കുളം നീലകണ്ഠ മഹാദേവ ക്ഷേത്രം പന്നിപ്പാകത്തു നിന്നും 4 കിലോമീറ്റർ സഞ്ചരിച്ചും തക്കര നിന്നും 2 കിലോമീറ്റർ സഞ്ചരിച്ചും എത്തിച്ചേരാവുന്ന ഈ ക്ഷേത്രം പത്മനാഭപുരത്ത് സ്ഥിതി ചെയ്യുന്നു. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് പണികഴിപ്പിച്ച ഈ ക്ഷേത്രത്തിൽ തഞ്ചാവൂർ ശില്പകലയുടെ ചാരുത നിറഞ്ഞു നിൽക്കുന്നു. വിസ്തൃതമായ തീർത്ഥക്കുളവും നടുവിലെ കൽമണ്ഡപവും 7 നിലകളുള്ള ക്ഷേത്രവും അനുസ്മരിപ്പിക്കുന്നത് മധുരമീനാക്ഷി ക്ഷേത്രത്തെയും തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തെയുമാണ്. ഈ ക്ഷേത്രം തിരുമല നായ്ക്കന്റെ അധീനതയിലായിരുന്ന കാലത്ത് മധുരമീനാക്ഷിയെ ആനന്ദവല്ലി എന്ന നാമത്തിൽ ഇവിടെ പ്രതിഷ്ഠിച്ചു. ഉത്സവവേളയിൽ നടക്കുന്ന തേരോട്ടം 12 ശിവാലയങ്ങളിൽ നിന്നും ഇതിനെ വ്യതിരിക്തമാക്കുന്നു. പത്മനാഭപുരത്തു നിന്നും 3 കിലോമീറ്റർ സഞ്ചരിച്ചാൽ
താരതമ്യേന വിജനത തോന്നിക്കുന്ന മേലാങ്കോട് എത്തിച്ചേരാം. കുമാരകോവിലിനും വേളിമലയ്ക്കും സമീപം സ്ഥിതി ചെയ്യുന്ന മേലാങ്കോട് ശിവക്ഷേത്രത്തിൽ കാലകാലനായാണ് ശിവൻ കുടികൊള്ളുന്നത്. മാർക്കണ്ഡേയന്റെ ജീവന് വേണ്ടി യമധർമ്മൻ കയർ ശിവലിംഗത്തിൽ കുരുങ്ങിയതായും ശിവൻ പ്രത്യക്ഷപ്പെട്ട് കാലനുമായി ഏറ്റുമുട്ടി മാർക്കണ്ഡേയനെ രക്ഷിച്ചതായുള്ള കഥകളാണ് ഈ ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ശിവലിംഗത്തിന്റെ ചരിവും അതിലെ കയറിന്റെ പാടും ഈ ഐതിഹ്യ കഥകൾക്ക് കരുത്തേകുന്നു. പ്രസിദ്ധമായ മേലാങ്കോട് യക്ഷിയുടെ ക്ഷേത്രം ഇതിന് സമീപത്താണ്. അനുജത്തിയുടെ ക്ഷേത്രമായി അറിയപ്പെടുന്ന ഇവിടെ നിണബലി പോലെയുള്ള കർമ്മങ്ങൾ ഇന്നും അനുഷ്ഠിക്കുന്നു. ഇരുട്ട് വീണാൽ ഇന്നും മനുഷ്യർ ഭയപ്പാടോടെ സഞ്ചരിക്കുന്ന വഴിയാണിത്. അതുകൊണ്ട് തന്നെ എട്ടാമത്തെ ശിവാലയമായ മേലാങ്കോട് കാലകാല ക്ഷേത്രത്തിൽ 7 മണിയോടെ നട അടയ്ക്കുന്നു. ഇത് തിരുവിടയ്ക്കോട് മഹാദേവ ക്ഷേത്രം. തിരുവനന്തപുരം കന്യാകുമാരി ദേശീയപാതയിൽ വില്ലുകുറി പാലം കഴിഞ്ഞ് 1 കിലോമീറ്റർ ഇടത്തേക്ക് സഞ്ചരിച്ചാൽ ഇവിടെയെത്താം. 18 സിദ്ധന്മാരിൽ ഒരാളായ ഇടയ്ക്കോട് സിദ്ധൻ സമാധിയായ സ്ഥലം എന്ന നിലയിലാണ് ഈ പ്രദേശത്തിന് തിരുവിടയ്ക്കോട് എന്ന് പേര് സിദ്ധിച്ചത്. പ്രകൃതി രമണീയമായ പ്രദേശത്ത് കിഴക്ക് ദർശനമായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിന്റെ മുഖ്യ കവാടം വടക്ക് ഭാഗത്താണ്. അപൂർണമായ ശിവലിംഗവും കൊമ്പ് മുറിഞ്ഞ നന്ദിയുമാണ് ഇവിടുത്തെ പ്രത്യേകത. ഇതിനും രസകരമായ ഒരു ഐതിഹ്യത്തിന്റെ പിൻബലമുണ്ട്. ക്ഷേത്രവിഗ്രഹങ്ങൾ പണിയാനെത്തിയ ശില്പികൾ ആദ്യം പണിഞ്ഞത് നന്ദി വിഗ്രഹമായിരുന്നു. ശിവലിംഗം പണി പൂർത്തിയാക്കാനുള്ള ശ്രമത്തിനിടയിൽ നിയന്ത്രണമില്ലാത്ത നന്ദി ആ പ്രദേശമെങ്ങും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. അതിനാൽ ആദ്യം നന്ദി വിഗ്രഹത്തിന്റെ കൊമ്പ് മുറിച്ചു മാറ്റി. എന്നിട്ടും പരിഹാരം കാണാനാകാത്തതിനാൽ വേഗം തന്നെ അപൂർണമായ ശിവലിംഗം പ്രതിഷ്ഠിച്ച് മുന്നിൽ നന്ദി വിഗ്രഹവും പ്രതിഷ്ഠിക്കേണ്ടി വന്നു. അങ്ങനെയാണത്രേ നന്ദിയെ നിയന്ത്രണ വിധേയനാക്കിയത്. 9-ാമത്തെ ശിവാലയമാണ് തിരുവിടയ്ക്കോട്. മേടം 1 മുതൽ 10 ദിവസങ്ങളിലായാണ് ഇവിടുത്തെ ഉത്സവാഘോഷങ്ങൾ നടക്കുന്നത്. ശിവാലയോട്ടത്തിലെ 10-ാമത് ശിവാലയമാണ് തിരുവിതാംകോട്. തിരുവിടയ്ക്കോട് നിന്നും 8 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടെയെത്താം. തക്കലയിൽ നിന്നും പടിഞ്ഞാറേക്ക് 2 കിലോമീറ്റർ സഞ്ചരിച്ചും ഇവിടെ എത്തിച്ചേരാം. തിരുവിതാംകൂറിന്റെ ആദ്യ തലസ്ഥാനം എന്ന നിലയിൽ അഭിമാനം കൊള്ളുന്ന നാടാണിത്. കൽപ്പണിയുടെ കമനീയതയോടെ നിലകൊള്ളുന്ന ഈ പുണ്യപുരാതന ക്ഷേത്രം ഭക്തമനസ്സുകളിൽ അലൗകികമായ ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യുന്നു. ഇടത്ത് മഹാദേവനും വലത്ത് വിഷ്ണുവിനും പ്രത്യേക കൊടിമരങ്ങളോടുകൂടിയ ക്ഷേത്രങ്ങളുണ്ട്. ധനുമാസത്തിലെ തിരുവാതിരയോടനുബന്ധിച്ച് നടക്കുന്ന 10 ദിവസത്തെ ഉത്സവത്തിന് എഴുന്നള്ളത്തും മേളവുമുണ്ട് എന്നത് ഈ പ്രദേശവും ക്ഷേത്രവും കേരളത്തോട് എത്രമാത്രം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നതിന് തെളിവ് നൽകുന്നു. എന്തായാലും തിരുവിതാംകൂർ രാജാക്കന്മാരുടെ പ്രത്യേക പരിഗണന ലഭിച്ച ക്ഷേത്രമായിരുന്നു ഇത് എന്നതിൽ തർക്കമില്ല. ശ്രീകോവിലിന്റെ വാതിലിനേക്കാൾ വലുതാണ് ഉള്ളിലെ ശിവലിംഗം. പാറ പൊട്ടിച്ചു മാറ്റാതെ അവിടെ വെച്ച് തന്നെ കൊത്തിയെടുത്തതാകാം ഈ ശിവലിംഗം എന്നാണ് വിശ്വാസം. തിരുവിതാംകോട് ശ്രീ നീലകണ്ഠസ്വാമി ക്ഷേത്രമാണിത്. തിരുവിതാംകോട് എന്ന പേര് തന്നെ ശ്രീവാഴങ്കോട് എന്ന് പണ്ട് ഉള്ള പേരാണ് ശ്രീവാഴങ്കോട്. പണ്ട് ആയരാജവംശക്കാരുടെ കാലത്ത്, അതായത് ഉദ്ദേശം 1200 വർഷത്തിന് മുമ്പ് പഴക്കമുള്ള ക്ഷേത്രമാണ് ഇത്. അതിൻ്റെ ശിലാരേഖകളൊക്കെ ഈ അമ്പലത്തിൽ കൊത്തിവെച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ആയരാജക്കാരുടെ കാലത്ത് രാജാക്കന്മാരുടെ ക്ഷേമത്തിനും പ്രജകളുടെ ക്ഷേമത്തിനും വേണ്ടി ദൈവത്തിനോട് പ്രാർത്ഥിക്കാനും മറ്റ് പല പ്രധാന കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും ഈ ദൈവസന്നിധിയിൽ വന്ന് വഴിപാട് നടത്തിയും മറ്റും ചെയ്യാൻ വേണ്ടി പണിത അമ്പലം എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതുമാത്രമല്ല, ശിവാലയ ഓട്ടത്തിലെ 10-ാമത്തെ മഹത്തായ ക്ഷേത്രമാണ് ഈ ക്ഷേത്രം. ശിവാലയത്തിന് ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇവിടെ വന്ന് ദർശനം നടത്താറുണ്ട്. കൂടുതലും കേരളത്തിൽ നിന്നുള്ള ഭക്തജനങ്ങളാണ് ഇവിടെ വരാറുള്ളത്. ഏകദേശം 3 ഏക്കർ വിസ്തീർണമുള്ള ആണ് ഈ ക്ഷേത്രം. ധനുമാസത്തെ തിരുവാതിരയ്ക്കാണ് ഇവിടുത്തെ ആറാട്ട്. ആറാട്ടിന് 10 ദിവസത്തിന് മുമ്പേ കൊടിയേറി 10 ദിവസം വളരെ ഭംഗിയായിട്ട് ഇവിടെ ഉത്സവം നടത്തുന്നുണ്ട്. മാത്രമല്ല, മാസം തോറുമുള്ള തിരുവാതിര, തിരുവോണം, ആയില്യം എന്നീ പൂജകളും ഇവിടെ ഭംഗിയായി നടക്കുന്നുണ്ട്.
തൃപ്പന്നിക്കോട് മഹാദേവ ക്ഷേത്രം. വരാഹരൂപം പൂണ്ട് ഹിരണ്യനിഗ്രഹം നടത്തിയ മഹാവിഷ്ണു സ്വന്തം രൂപം തിരിച്ചു കിട്ടാതെ ലോകമെങ്ങും നാശനഷ്ടങ്ങൾ വിതച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ മഹാദേവൻ പ്രത്യക്ഷനായി വരാഹത്തിന്റെ കൊമ്പ് മുറിച്ചു മാറ്റുകയും വിഷ്ണുവിന് സ്വന്തം രൂപം തിരിച്ചു കിട്ടുകയും ചെയ്തു എന്നൊരു കഥ സ്കന്ദപുരാണത്തിലുണ്ട്. അങ്ങനെ വരാഹത്തിന്റെ കൊമ്പ് മുറിക്കാനെത്തിയ മഹാദേവനാണ് തൃപ്പന്നിക്കോട് ദേവൻ. കൊല്ലവർഷം 880 ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന് ഒരു സ്വപ്നദർശനമുണ്ടായി. സ്വപ്നത്തിൽ പ്രത്യക്ഷനായ മഹാദേവൻ ഞാൻ നനയുകയാണ് എന്ന് ഓർമ്മപ്പെടുത്തി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ മേൽക്കൂരയില്ലാത്ത ഈ പ്രാചീന ക്ഷേത്രം ശ്രദ്ധയിൽപ്പെട്ടു. തുടർന്ന് ശ്രീമൂലം തിരുനാൾ ഈ ക്ഷേത്രം പുനരുദ്ധരിച്ചു. തികച്ചും കേരളീയ വാസ്തുവിദ്യയിൽ പണികഴിപ്പിച്ച ക്ഷേത്രമാണിത്. മുഗളന്മാരുടെ പടയോട്ടക്കാലത്ത് വെട്ടേറ്റ പാട് ഇപ്പോഴും ഇവിടുത്തെ ശിവലിംഗത്തിൽ കാണാമെന്നത് ഈ ക്ഷേത്രത്തിന്റെ പ്രാചീനത വെളിവാക്കുന്നു. 12 ശിവാലയങ്ങളിൽ 11-ാമത്തേതായ തൃപ്പന്നിക്കോടാണ് ഇത്തവണത്തെ ഘൃതാര. ഓരോ വർഷവും ഓരോ ക്ഷേത്രങ്ങളിലും പിന്നീട് 12 ക്ഷേത്രങ്ങളിൽ ഒരുമിച്ചും നടത്തുന്ന ചടങ്ങാണ് ഘൃതാര. ഈ ശിവാലയ ദർശനം കഴിഞ്ഞാൽ ഭക്തർ ശിവാലയ ഓട്ടത്തിന്റെ അവസാന സന്നിധിയിലേക്ക് നീങ്ങുകയായി. ശിവരാത്രിക്ക് 9 മുൻപ് വ്രതമെടുത്ത് മാല ധരിക്കുന്ന ഭക്തർ കാവിമുണ്ടും ഒരു കൈയിൽ ഭസ്മസഞ്ചിയും മറുകൈയിൽ വിശറിയും ധരിച്ചുകൊണ്ടാണ് ശിവാലയോട്ടം ആരംഭിക്കുന്നത്. ദർശനം നടത്തുന്നത് ശിവാലയങ്ങളിലാണെങ്കിലും ഗോവിന്ദ ഗോപാല എന്ന മന്ത്രം ജപിച്ചുകൊണ്ടാണ് ഓട്ടം. ശിവാലയോട്ടത്തിന് കാരണമായ ഐതിഹ്യങ്ങൾ പലതരത്തിലുണ്ട്. എങ്കിലും വ്യാഘ്രപാതരുമായി ബന്ധപ്പെട്ട ഐതിഹ്യമാണ് പ്രബലം. ശിവൻ മാത്രമാണ് ദൈവമെന്ന് വിശ്വസിച്ച് തിരുമലയിൽ തപസ് ചെയ്തിരുന്ന യാഗത്തിന് ക്ഷണിക്കാൻ എത്തിയ ഭീമൻ ഗോവിന്ദനാമം ഉരുവിട്ടതോടെ വ്യാഘ്രപാതർ കുവിതനായി. തന്നെ ആക്രമിച്ച വ്യാഘ്രപാതരിൽ നിന്നും രക്ഷപ്പെട്ട് ഭീമൻ ഓട്ടമാരംഭിച്ചു. പിന്നാലെ വ്യാഘ്രപാതരും. വ്യാഘ്രപാതർ അടുത്തെത്തുമ്പോൾ കൃഷ്ണൻ നൽകിയ 12 രുദ്രാക്ഷങ്ങളിലൊന്ന് ഭീമൻ പിന്നിലേക്ക് എറിയുകയും അത് ശിവലിംഗമായി മാറുകയും ചെയ്യും. അതിനെ പൂജിച്ചിട്ട് മാത്രമേ വ്യാഘ്രപാതർ അടുത്ത ഓട്ടം തുടരുകയുള്ളൂ. ഇങ്ങനെ രൂപപ്പെട്ട 12 ശിവലിംഗങ്ങളാണ് ഈ 12 ശിവാലയങ്ങൾ എന്നതാണ് ഐതിഹ്യം. ഗോവിന്ദ ഗോപാല എന്ന് വിളിച്ചുകൊണ്ട് ഭീമൻ ഓടിയ ഓട്ടത്തിന്റെ സ്മരണയാണ് ശിവാലയ ഓട്ടം. ഇത് തിരുനട്ടാലം. ഭീമന്റെയും വ്യാഘ്രപാതരുടെയും ഓട്ടം അവസാനിച്ചത് ഇവിടെയാണ്. ശിവാലയ ഓട്ടത്തിന്റെ സമാപ്തിയും ഇവിടെയാണ്. മനോഹരമായ ഒരു തീർത്ഥക്കുളവും പടിഞ്ഞാറ് ശിവാലയവും കിഴക്ക് ശങ്കരനാരായണ ക്ഷേത്രവുമാണ് ഈ പുണ്യഭൂമിയിലുള്ളത്. കുളത്തിൽ മുതലയുണ്ടായിരുന്നതിനാൽ നക്രാലയമെന്നറിയപ്പെട്ടിരുന്ന ഈ പ്രദേശം കാലക്രമത്തിൽ നട്ടാലയമായി മാറി എന്നതാണ് സ്ഥലനാമകഥ. 12 ശിവാലയവും പിന്നിട്ടെത്തിയ വ്യാഘ്രപാതർക്ക് ശിവനും വിഷ്ണുവും ഒന്നിച്ച് ദർശനം നൽകിയ സ്ഥലം എന്ന നിലയിൽ ശൈവ വൈഷ്ണവ ആരാധനകൾ തുല്യ പ്രാധാന്യമുള്ളവയാണ് എന്ന് വിളിച്ചറിയിക്കുന്ന പുണ്യഭൂമി കൂടിയാണിത്. ഈ ശിവക്ഷേത്ര പുറകിലും നടുവിൽ ദർപ്പകുളവും ഫ്രണ്ടിൽ വിഷ്ണു ക്ഷേത്രവുമായിട്ട് ശിവന്റെ വലതുവശത്തായിട്ട് ഒരു ദേവീക്ഷേത്രമായിട്ടുള്ള ക്ഷേത്രമാണ് ഈ നട്ടാളത്തിന്റെ പരിസരം. ഇതിൽ വന്നിട്ട് ഇമ്പോർട്ടൻസ് ആയിട്ട് വന്നിട്ട് എല്ലാ ക്ഷേത്രങ്ങളിലും ശിവരാത്രി ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനത്തിന് കൊടുക്കുന്നത് ഭസ്മമാണ്. ഈ നട്ടാലം ക്ഷേത്രത്തിൽ വന്നിട്ട് ശിവക്ഷേത്രത്തിൽ നിന്ന് ഭസ്മം വാങ്ങിച്ചതിന് ശേഷം വിഷ്ണു ക്ഷേത്രത്തിൽ പോയി ചന്ദനം ചൂടുന്നതോടുകൂടിയാണ് വ്രതത്തിൻ്റെ അവസാനമായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഈ ക്ഷേത്ര പരിസരം വന്നിട്ട് വളരെ ഇതേ രീതിയിലുള്ള സെൻറ്ററിൽ കുളവും ബാക്കിൽ ശിവനുള്ള ക്ഷേത്രം വേറെ ഒരിടവും ഉള്ളതായിട്ട് ചരിത്രത്തിൽ പറയുന്നില്ല. ഇവിടെയും ഈ തന്ത്രപരമായിട്ടുള്ള രീതിയിലുള്ള പൂജകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 12 ശിവാലയത്തിൽ ദർശനം നടത്തി ശങ്കരനാരായണനെ കൂടി ദർശിച്ചാൽ മാത്രമേ ശിവാലയ ഓട്ടം എന്ന പുണ്യകർമ്മം പൂർത്തിയാകുകയുള്ളൂ. അതെ, ഈ പ്രദേശം ആരാധനാലയം മാത്രമല്ല, ഒരു പാഠശാല കൂടിയാണ്.
വിഭിന്നമായ ഏത് മൂർത്തികളും ആരാധനാദായവും നമ്മെ കൊണ്ടെത്തിക്കുന്നത് ഒരേ സങ്കേതത്തിലാണ്. ആര്യനും ദ്രാവിഡനും ശൈവനും വൈഷ്ണവനുമെല്ലാം ആത്മാർത്ഥമായി നടത്തുന്ന ആരാധനകളുടെ പരിസമാപ്തി ഒന്നുതന്നെയാണ് ഈശ്വര സാക്ഷാത്കാരം. ആരാധനയുടെയും അനുഷ്ഠാനത്തിന്റെയും ശാസ്ത്രീയ അടിത്തറ മാത്രം അന്വേഷിക്കുന്ന ആധുനികതയ്ക്ക് മുന്നിൽ നിരത്താൻ ചില കാര്യങ്ങൾ മാത്രം. ശിവാലയ ഓട്ടം എന്ന അനുഷ്ഠാനത്തിൽ ചരിത്രമുണ്ട്, രസകരമായ ഐതിഹ്യങ്ങളുണ്ട്, മഹത്തായ ഒരു സന്ദേശമുണ്ട്, ഒപ്പം ഭക്തർക്ക് ആത്മസംതൃപ്തിയും ലഭിക്കുന്നുണ്ട്. ഇനി എന്തുവേണം ഒരു വിശേഷ ദിനത്തെ പുണ്യപൂരിതമാക്കുവാൻ? ഓം നമഃ ശിവായ.